നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇലക്ട്രൽ ബോണ്ടിലൂടെ 1900 കോടി രൂപ സമാഹരിച്ച കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെ കുറിച്ച് സംസാരിക്കാൻ ധാർമ്മിക അവകാശമില്ലെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. പൗരത്വ വിഷയം കോൺഗ്രസ് പ്രകടന പത്രികയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്നും MA ബേബി. വനിതാ സംവരണ ബിൽ നടപ്പിലാക്കുന്നതിലെ കാലതാമസം മോദി സർക്കാർ സ്ത്രീകളോട് ചെയ്യുന്ന വഞ്ചനയെന്ന് AITUC ദേശീയ ജനറൽ സെക്രട്ടറി അമർജിത് കൗർ. ഒറ്റപ്പാലത്ത് പുനരുമോ ജനാധിപത്യ ഇന്ത്യ എന്ന വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് MP യുടെ സംവാദം. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. തൃശൂർ പൂരത്തിന് സമാപനം. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് രാത്രി പൂരം ചടങ്ങിലൊതുക്കി. പുലർച്ചെ 3 നിശ്ചയിച്ച വെടിക്കെട്ട് നടന്നത് ഇന്ന് രാവിലെ. അടുത്ത പൂരം 2025 May 6 തൃശൂർ പൂരം നടത്തിപ്പിനെതിരെ K. മുരളീധരൻ. പകൽ വെടിക്കെട്ടും രാത്രി പൂരവും എന്ന സ്ഥിതിയിലായെന്നും വെടിക്കെട്ടിന്റെ പൊലിമ പോയെന്നും K. മുരളീധരൻ. ഓങ്ങല്ലൂർ വാടാനംകുറിശി മേഖലയിലെ ക്വാറികളിൽ വ്യാപക വിജിലൻസ് റെയ്ഡ്. വിജിലൻസിന്റെ പരിശോധന ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയത് മൈനിംഗ് ആൻഡ് ജിയോളജി, മോട്ടോർ വാഹന വകുപ്പ്, GST എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ. സംസ്ഥാനത്ത് നടന്നുവന്ന SSLC മൂല്യനിർണയത്തിന് സമാപനം. മൂല്യനിർണയം പൂർത്തിയാക്കിയത് 14 ദിവസം കൊണ്ട്. മെയ് മാസത്തിൽ SSLC ഫലം പുറത്തുവരും. ഹയർ സെക്കൻഡറി വിഭാഗം മൂല്യനിർണയം തുടരുന്നു. വാർത്തകൾ വിശദമായി. ഇലക്ട്രൽ ബോണ്ടിലൂടെ 1900 കോടി രൂപ സമാഹരിച്ച കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെ ധാർമ്മികമായി വിമർശിക്കാൻ അവകാശമില്ലെന്ന് CPM PB അംഗം MA ബേബി. പാലക്കാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MA ബേബി. പൗരത്വ വിഷയം കോൺഗ്രസ് പ്രകടന പത്രികയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞു. രാഷ്ട്രീയ വിഡ്ഢിത്തം പറയുന്നത് സ്വഭാവമാക്കി മാറ്റിയ രാഹുൽ പിണറായിയെ വിമർശിക്കുന്നത് തുടരുകയാണ്. പിണറായിക്കെതിരെ ED ക്ക് യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. മോദിയുടെ നേതൃത്വത്തിൽ RSS പിന്തുണയുള്ള NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നുകൂടാ. ഇതിന്റെ ഭാഗമായാണ് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുന്നതെന്ന് MA ബേബി പറഞ്ഞു. കാര്യം ഇന്ത്യ രാഷ്ട്രീയ വേദി, അതിൽ സാധ്യമായിടത്തെല്ലാം RSS നിയന്ത്രിക്കുന്ന BJP യെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം കോൺഗ്രസുമായും കോൺഗ്രസ് ഇടതുപക്ഷവുമായും സഹകരിക്കുന്നുണ്ട്. അത് അടിയന്തരമായി ഈ രാജ്യം നേടേണ്ട ചില മഹത്തായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. വർഗീയ വിഷമിക്കുന്ന RSSന്റെയും BJP യുടെയും പിടിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മുക്തമാക്കണം എന്ന അടിയന്തര രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് സഹകരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ സഹകരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ വിമർശനം നടത്തേണ്ടി വരുന്നു. ഇപ്പൊ ഇലക്ട്രൽ ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ BJP 8000 കോടി ഈ അഴിമതിപ്പണത്തിൽ പോക്കറ്റിലാക്കിയെങ്കിൽ ശ്രീ രാഹുൽജിയുടെ കോൺഗ്രസ് 1900 കോടി രൂപ ഇലക്ട്രൽ ബോർഡിലൂടെ കീശയിലാക്കിയിട്ടുണ്ട്. മന്ത്രി MB രാജേഷും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തൊഴിലാളി വർഗത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയാത്ത ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടേതെന്നും വനിതാ സംവരണ ബിൽ പാർലമെന്റ് പാസാക്കിയെങ്കിലും ബിൽ നടപ്പിലാക്കാൻ 10 വർഷക്കാലം എടുക്കുമെന്ന് പറഞ്ഞ് മോദി സർക്കാർ സ്ത്രീകളെ വഞ്ചിക്കുകയാണെന്നും AITUC ദേശീയ ജനറൽ സെക്രട്ടറി അമർജിത് കൗർ. AITUC ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലേബർ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ലക്ഷക്കണക്കിന് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് യുവസമൂഹത്തെ വഞ്ചിക്കുന്ന പ്രവണതയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കാണാൻ സാധിച്ചത്. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ BJP യെ ഇന്ത്യയിൽ നിന്നും തൂത്തെറിയേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് P. ശിവദാസൻ അധ്യക്ഷനായി, NG മുരളീധരൻ നായർ, വിജയൻ കുനിശ്ശേരി, സിദ്ധാർത്ഥൻ, KC ജയബാലൻ, ജയചന്ദ്രൻ, P. ചിന്നക്കുട്ടൻ, K. രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. LDF ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജോൺ ബ്രിട്ടാസിനൊപ്പം ഇത്തിരി നേരം പരിപാടി സംഘടിപ്പിച്ചു. പുലരുമോ ജനാധിപത്യ ഇന്ത്യ എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ ജോൺ ബ്രിട്ടാസ് MP വിഷയാവതരണം നടത്തി. അപ്പോൾ ഈ രണ്ടാമത്തെ പില്ലറും 4ാമത്തെ പില്ലറും തമ്മിലൊരു നൈരന്തര്യമുണ്ട് പാർലമെന്റ്. അത് അജയന് കൃത്യമായിട്ട് അറിയാം. അതത് ദിവസത്തെ അന്വേഷണാത്മക വാർത്തകളാണ് അന്നത്തെ പാർലമെന്റിന്റെ വേദിയിൽ ഉയർത്തപ്പെടുന്നത്. ആ നൈരന്തര്യമാണ് ഭരണാധികാരികളുടെ അക്കൗണ്ടബിലിറ്റി നിശ്ചയിക്കുന്നത്. ഇന്ന് അങ്ങനെ ഒരു നൈരന്തര്യവുമില്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല. അക്കൗണ്ടബിൾ ആണെന്ന് പറയുന്നത് മോശമാണെന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികളാണ്. ചടങ്ങിൽ ലിക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ചെയർമാൻ K. ജയദേവൻ അധ്യക്ഷനായി, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K. സലീഗ, LDF ഒറ്റപ്പാലം മണ്ഡലം സെക്രട്ടറി S. അജയകുമാർ, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K. പ്രേംകുമാർ MLA, M. ഹംസ, ഏരിയ കമ്മിറ്റി അംഗം U. രാജഗോപാൽ, നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി, K. രാമദാസ്, T. പി. പ്രദീപ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു.
വെള്ളിയാഴ്ച രാവിലെ കണിമംഗലം ശാസ്താവ് വടക്കുനാഥനിലെത്തിയതോടെ തുടങ്ങിയ തൃശൂർ പൂരം 30 മണിക്കൂർ പിന്നിട്ട് ശനിയാഴ്ച ഉച്ചയോടെയാണ് സമാപിച്ചത്. 2025 മെയ് 6 അടുത്ത തൃശൂർ പൂരം. രാവിലെ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ മണികണ്ഠനാലിൽ നിന്നും നായ്ക്കനാലിൽ നിന്നും ശ്രീമൂലസ്ഥാനത്തേക്ക് യാത്ര തുടങ്ങി. എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്തെത്തി ഇരുവിഭാഗത്തിന്റെയും മേളവും കുടമാറ്റവും നടന്നു. ഇതിനുശേഷമായിരുന്നു വടക്കുംനാഥനെ സാക്ഷിയാക്കി ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലൽ. തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കി ഉപചാരം ചൊല്ലലിനു ശേഷമായിരുന്നു പകൽ വെടിക്കെട്ട്. ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. 2025 മെയ് 6 അടുത്ത തൃശൂർ പൂരം. ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂർ പൂരം നടത്തിപ്പിനെതിരെ കെ മുരളീധരൻ. പകൽ വെടിക്കെട്ട് രാത്രി പൂരം എന്ന സ്ഥിതിയാക്കിയത് സർക്കാരാണെന്നും പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പോലീസ് കാണിച്ചത് ശുദ്ധ തോന്നിവാസ്യമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. വെടിക്കെട്ടിന്റെ പൊലിമ പോയെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും ഇതിനുള്ള അട്ടിമറി ശ്രമം എക്സിബിഷൻ മുതൽ തന്നെ തുടങ്ങിയിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് പൂരം കുളമാക്കിയെന്നും മുരളീധരൻ ആക്ഷേപിച്ചു. ഇന്നലെ സത്യത്തിൽ ജനങ്ങൾ ആത്മസമയനം പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നലെ എന്തൊക്കെ സംഭവിക്കുകയായിരുന്നു തൃശ്ശൂർ? രണ്ടാമത്തെ കാര്യം, ഈ പോലീസിനെ ഇങ്ങനെ ആരാ കയറി ഉരുട്ടെ? പോലീസിനെ നിയന്ത്രിക്കാൻ ഇവിടെ ജില്ലാ ഭരണകൂടവും ഉണ്ട്, സംസ്ഥാന ഭരണകൂടവും ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് അവർ നിയന്ത്രിച്ചില്ല? കണ്ടെടുത്തോളം ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ബോധവരുണ്ടാക്കിയതാണോ സംശയമുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താ? ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കമ്മീഷണറെ ചില നടപടികൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടു. ഇന്നലെ ബ്രഹ്മസം നടത്തിയിട്ട് ഉപയോഗിച്ച് വെറുതെ ആളുകളെ ചീത്ത പറയുക, പ്രകോപിപ്പിക്കുക. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇന്ന കാലത്തൊരു ചർച്ച വെച്ചു, ഇന്ന കാലത്താണോ ചർച്ച നടത്തേണ്ടത്? ഇന്നലെ 11 മണി മുതൽ ഇന്ന് 6 മണി വരെ ജനത്തിനെ മുൾമലയിൽ നിർത്തി. ഒരു വെടിക്കെട്ടപ്പുഴ നടത്തിയത് 7 മണിക്ക് പാറമേക്കാവിൻ്റെ 7:30 തിരുവമ്പാടി. ഞാൻ ഉണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ. എല്ലാ പൊലിമയും പോയില്ലേ? പകലാണോ വെടിക്കെട്ട് നടത്തുക? രാത്രി പൂരം നടത്തുക, പകൽ വെടിക്കെട്ട് നടത്തുക, അങ്ങനെയാണ് നേരെ തിരിച്ചല്ലേ വേണ്ടത്? ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് ബി ജെ പിക്ക് മറിച്ചു കൊടുക്കാനുള്ള നീക്കമാണ് ഉണ്ടാക്കി. ഓങ്ങല്ലൂർ വാടാനം കൃഷി മേഖലയിലെ കോറികളിൽ വ്യാപക വിജിലൻസ് റെയ്ഡ്. കോറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, GST എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കോറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. പാലക്കാട് വിജിലൻസ് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ്. ഓങ്ങല്ലൂർ വാരണാകുശി മേഖലയിലെ കോറികളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. കോറികളിൽ നിന്ന് ലോഡ് കയറ്റിയ വാഹനങ്ങൾ വിജിലൻസിന്റെ നേതൃത്വത്തിൽ തൂക്കിനോക്കി പരിശോധനയിൽ അനുവദിച്ച അളവിൽ കൂടുതൽ ഭാരം കയറ്റിയതായി കണ്ടെത്തി. മോട്ടോർ വാഹന വകുപ്പ്, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ്, GST എന്നീ വിഭാഗങ്ങളുടെ സഹകരണത്തോടുകൂടിയായിരുന്നു റെയ്ഡ്. പട്ടാമ്പിയിലെയും ഷൊർണൂരിലെയും വേബ്രിഡ്ജിൽ എത്തിച്ചായിരുന്നു ലോറികൾ തൂക്കിയത്. ശനിയാഴ്ച രാവിലെ 6:30 റെയ്ഡ് ആരംഭിച്ചിരുന്നു. റെയ്ഡ് മണിക്കൂറുകളോളം നീണ്ടു നിന്നു. വിജിലൻസ് ഇൻസ്പെക്ടർമാരായ ഡി മിഥുൻ, അരുൺപ്രസാദ്, SI മാരായ നരേന്ദ്രൻ, അശോകൻ, ശശി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. സംസ്ഥാനത്ത് SSLC മൂല്യനിർണയം സമാപിച്ചു. ഈ മാസം 3 തുടങ്ങി വെച്ച മൂല്യനിർണയത്തിനാണ് 20 ശനിയാഴ്ച സമാപനമായത്. പട്ടാമ്പി മേഖലയിലെ വാടാനംകുറിച്ചി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം സർക്കാർ ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിൽ 135,000 പേപ്പർ മൂല്യനിർണയം നടത്തി. മെയ് മാസത്തിൽ SSLC ഫലം പുറത്തുവരും. April 3 തുടങ്ങി വെച്ച SSLC പരീക്ഷാ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണയത്തിനാണ് 20 ശനിയാഴ്ച സമാപനമായത്. പാലക്കാട് ജില്ലയിൽ 5 കേന്ദ്രങ്ങൾ മൂല്യനിർണയത്തിനായി പ്രവർത്തിച്ചിരുന്നു. ഇതിൽ പട്ടാമ്പി മേഖലയിൽ വാടാനംകുറിച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ മൂല്യനിർണയം നടന്നിരുന്നു. വാരണാസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ പേപ്പറുകളുടെ മൂല്യനിർണയമാണ് നടന്നത്. ഇവിടെ 74,316 പേപ്പറുകൾ 14 കൊണ്ട് മൂല്യനിർണയം നടത്തി. ഇംഗ്ലീഷിൽ 43,188 പേപ്പറുകളും ഹിന്ദിയിൽ 31,128 പേപ്പറുകളും ഉണ്ടായിരുന്നു. ചീഫ്മാരുൾപ്പെടെ ആകെ 215 അധ്യാപകർ മൂല്യനിർണയത്തിൽ പങ്കെടുത്തു. മൂല്യനിർണയം അപ്ഗ്രേഡ് ചെയ്യാൻ 10 IT വിഭാഗം അധ്യാപകരും ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യമായാണ് മൂല്യനിർണയം നടക്കുന്നതെന്നും നല്ല രീതിയിൽ മൂല്യനിർണയം പൂർത്തിയാക്കാനായെന്നും ക്യാമ്പ് ഓഫീസർ HM ഗീത പറഞ്ഞു. SSLC പരീക്ഷയുടെ മൂല്യനിർണയം ഇന്ന് അവസാനിക്കുകയാണ്.
മൂന്നാം തീയതി തുടങ്ങിയതാണ്. 14 ദിവസം നീണ്ടുനിന്ന മൂല്യനിർണയ പ്രക്രിയകൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ പൂർത്തിയായി. അധ്യാപകർക്ക് ഇലക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ഇലക്ഷൻ ക്ലാസ്സിൻ്റെ ഇടയിലും തിരക്ക് വിളിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഉപയോഗിച്ചുകൊണ്ട് മൂല്യനിർണയ പ്രക്രിയയൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. റിസൾട്ടിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ഈ സെന്ററിൽ ഏതൊക്കെ വിഷയമായിരുന്നു? ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളാണ് ഈ സെന്ററിൽ മൂല്യനിർണയം നടത്തിയത്. നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ ബയോളജി, മലയാളം സെക്കൻഡ് എന്നീ പേപ്പറുകളുടെ മൂല്യനിർണയമാണ് നടന്നത്. ആദ്യമായാണ് ഇവിടെ മൂല്യനിർണയം നടക്കുന്നത്. രണ്ട് വിഷയങ്ങളിലുമായി ഇവിടെ 60,000 പേപ്പറുകൾ 14 ദിവസം കൊണ്ട് മൂല്യനിർണയം നടത്തി. 120 അധ്യാപകർ പങ്കെടുത്തു. കൂടാതെ 12 ചീഫ്മാരും പ്രവർത്തിച്ചിരുന്നു. നല്ല രീതിയിൽ ക്യാമ്പ് നടത്താനായെന്ന് ക്യാമ്പ് ഓഫീസർ നാരായണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ ഓൾ ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ടിലൂടെ വൻ അഴിമതിയാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസും ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ കൈപ്പറ്റിയത് അഴിമതിയുടെ ഭാഗമാണ്. രാജ്യത്ത് പ്രധാന തെരഞ്ഞെടുപ്പ് വരുമ്പോഴും CAA പോലുള്ള പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് കോൺഗ്രസ് മിണ്ടുന്നില്ല. നരേന്ദ്രമോദി സർക്കാരിന് വേണ്ടി കുഴലൂതുകയാണ് രാഹുൽഗാന്ധിയും കോൺഗ്രസും ചെയ്യുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CP പ്രമോദ് പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ വെച്ചിട്ട് എങ്ങനെയാണ് പ്രതിപക്ഷ സർക്കാരുകളെ നേരിടുക എന്നവർ ഈ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പല്ലേ രണ്ട് മുഖ്യമന്ത്രിമാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തത്? ജാർഖണ്ഡിലെ ഹേമന്ത് സോറനെയും ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിനെയും എന്താണ് തെളിവ്? ഒരേ വർഷങ്ങളായി ചില അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ജാമ്യങ്ങളിൽ കുറ്റം തെളിയിക്കേണ്ട ബാധ്യത ഈടുക്കില്ല. അനിയന്ത്രിതമായ ഒരാളെ കസ്റ്റഡിയിൽ പാർപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം NIA നിയമത്തിൽ വന്നത്. അതുകൊണ്ടല്ലേ സ്റ്റാൻസാമിയെ പോലെയുള്ളവർ നിരപരാധികൾ ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നത്. ചടങ്ങിൽ KRTA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജിഷ അധ്യക്ഷയായി, ജില്ലാ സെക്രട്ടറി ദീപ ജോസഫ്, KSTA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അജില, KRTA സംസ്ഥാന പ്രസിഡന്റ് സുനിത, KRTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അരുൺ, ശ്രീരാജ്, ജില്ലാ ട്രഷറർ സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDYF ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് റാലി സംഘടിപ്പിച്ചു. വാടാനകുറിശ്ശി മുതൽ ഓങ്ങല്ലൂർ സെന്റർ വരെയായിരുന്നു റാലി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം KPCC അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. ഹംസാദ് ചലേഗെ ഇന്ത്യ ജീതേഗെ എന്ന ബാനറിലാണ് UDYF ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് റാലി സംഘടിപ്പിച്ചത്. വാദിമേളങ്ങളുടെ അകമ്പടിയിൽ ഷാഫി മരുതൂരും ഷബീർ തോട്ടത്തിലും യൂത്ത് റാലി നയിച്ചു. വാരണാസിയിൽ നിന്നും ആരംഭിച്ച റാലി ഓങ്ങല്ലൂർ സെന്ററിൽ സമാപിച്ചു. UDFA സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനം KPCC മെമ്പർ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് ഞാനും നിങ്ങളും ഒക്കെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വോട്ടിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ജനാധിപത്യത്തിൽ പൗരന്റെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഏക മാർഗം അത് വോട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മെ ഭരിച്ച് മുടിച്ച് മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രണ്ട് ഭരണാധികാരികൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗ് നിർവാഹക സമിതി അംഗം MA സമദ്, VT ഷഹാബുദ്ദീൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ഷബീർ തോട്ടത്തിൽ അധ്യക്ഷനായി. PK ഉണ്ണികൃഷ്ണൻ മാഷ്ടർ, KTA ജബ്ബാർ, V അബ്ദുള്ളക്കുട്ടി, സലീം കല്ലാടിപ്പറ്റ, യൂസഫ്, രൂപേഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 50th വാർഷിക സമ്മേളനം നടന്നു. ഷൊർണൂരിൽ നടന്ന സമ്മേളനം ഷൊർണൂർ റെയിൽവേ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ SS രാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MV മോഹനചന്ദ്രൻ, PV ഗോപാലകൃഷ്ണൻ, MN മോഹനൻ, MM ചന്ദ്രശേഖരൻ, MM രാജഗോപാലൻ, MM രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഒരു ചെറിയ റൂം സംഘടിപ്പിക്കുകയും പിന്നീടുള്ള പ്രവർത്തനം ആ റൂം ആ മുറി കേന്ദ്രീകരിച്ചുകൊണ്ടായി ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൽ സ്വാഭാവികമായിട്ട് ഈ വിവരം അറിഞ്ഞ പലരും ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പെൻഷൻ അസോസിയേഷൻ സംഘടനകൾ എവിടെയും ഇല്ലാത്ത കാലഘട്ടമായതുകൊണ്ട് തന്നെ
സെൻട്രൽ ഗവൺമെന്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പേരിട്ടുകൊണ്ട് മാത്രം സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള മറ്റു സ്ഥാപനങ്ങളിൽ എട്ടാം ശമ്പള കമ്മീഷൻ ഉടൻ നിയമിക്കുക, പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, ആദായനികുതി പരിധിയിൽ നിന്നും പെൻഷൻകാരെ ഒഴിവാക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനത്തിൽ പാസാക്കി. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. സി മധുസൂദനനെ പ്രസിഡന്റായും എം ബി മോഹനചന്ദ്രനെ സെക്രട്ടറിയായും പി വി ഗോപാലകൃഷ്ണനെ ട്രഷററായും എം ചന്ദ്രശേഖരനെ ഓഫീസ് സെക്രട്ടറിയായും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ബി ജെ പി കൂട്ടുപിടിച്ചാണ് കേരളത്തിലെ ഇടതു സർക്കാരിനെ കോൺഗ്രസ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ജനാധിപത്യത്തിന്റെ സംരക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും പാലക്കാട് പ്രസ് ക്ലബിന്റെ മീഡിയ ലീഡേഴ്സിൽ പ്രകാശ് കാരാട്ട് പറഞ്ഞു. ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരെ ജനം വിധിയെഴുതുമെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഇടതുപക്ഷം പാർലമെന്റിലുണ്ടെങ്കിലേ മതനിരപേക്ഷത ശക്തിപ്പെടുകയുള്ളൂ. പൌരത്വ നിയമത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തത് ഇടതുപക്ഷമാണ്. കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഈ നിയമം നടപ്പാക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്യാത്തതിൽ രാഹുൽ വിമർശിച്ചതിന് മറുപടി പറയുകയായിരുന്നു കാരാട്ട്. Opponents and fighters against the policies of liberalization and privatization. In this context, in this election battle, it is true that Kerala, because of the strength of the LDF and the left movement here, the BJP is not going to be able to make any headway. There are no seats in parliament ever in Kerala, and that situation is going to continue in this election also. So the issue is at the national level, which is the force which can go and take the best and the firmest positions in defense of പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് വികസനരേഖ പ്രകാശനം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന് നൽകി നിർവഹിച്ചു. മുൻമന്ത്രിയും കേന്ദ്രകമ്മിറ്റി അംഗവുമായ എ കെ ബാലൻ, എൻ എൻ കൃഷ്ണദാസ്, എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ രാമസ്വാമി, സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന നഗരിപ്പുറം പെരടിക്കുന്ന് കുമ്മനാട്ട് നാരായണൻകുട്ടി നായർ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 1986 മുതൽ 95 വരെ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗത്താൽ ചികിത്സയിലിരിക്കെ രാവിലെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. മരണവാർത്തയെ തുടർന്ന് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ അന്ത്യോപചാരമർപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു. മുൻമന്ത്രി വി സി കബീർ മാസ്റ്റർ, അഡ്വക്കേറ്റ് ശാന്തകുമാരി എം എൽ എ, മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത, വൈസ് പ്രസിഡന്റ് സ്വാമിനാഥൻ തുടങ്ങിയവർ വീട്ടിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു. മണ്ണൂർ നഗരിപ്പുറം ബാങ്ക് ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ശിവപ്രകാശ്, ബി ജെ പി നേതാവ് സുജിത് കുമാർ, എൻ എസ് എസ് യൂണിറ്റ് ഭാരവാഹികൾ, സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ എന്നിവരും വീട്ടിലെത്തി അനുശോചിച്ചു. 1979 മുതൽ 86 വരെ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചിരുന്ന ചിന്നക്കുട്ടൻ നായർ 1962 മുതൽ 10 വർഷം നഗരിപ്പുറം ഐക്യനാണയ സംഘം ഡയറക്ടറായിരുന്നു. 1987 മുതൽ 92 വരെ നഗരിപ്പുറം കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടറായും 1986 മുതൽ 2 വർഷം നഗരിപ്പുറം എൻ എസ് എസ് കരയോഗം വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു. കൂടാതെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും അദ്ദേഹത്തിന്റെ സേവനം ശ്രദ്ധേയമാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്നിട്ടുള്ള നാട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ഒരു കല്യാണം, ആധിപത്യ പിന്നെ മരണം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ആൾക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ, ഇനിയിപ്പോൾ ആശുപത്രി പോക്കാവട്ടെ, നാട്ടുകാരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഇന്ന് രാവിലെ ഏകോപവാസം കഴിഞ്ഞതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ദുഃഖമുണ്ട്. ആ ദുഃഖം നാട്ടുകാരുടെ കൂടെ ഞങ്ങൾ എല്ലാവരും. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മണ്ണൂർ കൊട്ടക്കുന്ന് പള്ളി മദ്രസയിൽ വിപുലമായ പരിപാടികളോടുകൂടി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പ്രവേശനോത്സവം മഹൽ ഗദ്ദീബ് ജംഷാദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ പി മൊയ്തീൻകുട്ടി അധ്യക്ഷനായി. സെക്രട്ടറി അബ്ദുൾ ഹക്കീം, സലീം മൗലവി, ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പഠിച്ചേ പറ്റും, അത് വിചാരിച്ച് പഠിക്കാണ്ട് വന്നാല് എന്താ സംഭവിക്കുക, എന്താ സംഭവിക്കുക? നമ്മളൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ അടിത്തറ
തറകെട്ടുന്ന സമയത്ത് വളരെ കൃത്യമായി ഭംഗിയായി അത് നിർവഹിച്ചില്ലെങ്കിൽ പിന്നെ ആ വീട്ടിലിരിക്കുന്ന കാലത്തോളോളം ചെറിയൊരു പേടിയുണ്ടാവും. എപ്പോഴാണ് പൊളിഞ്ഞു ചാടുന്നത്, അല്ലെങ്കിൽ ഇത് ജീവിക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണെന്നൊക്കെ നമുക്ക് ചില പേടിയുണ്ടാവും. മംഗല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1987-88 ബാച്ച് വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രധാന അധ്യാപിക കെ അജിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ തന്നെ ഇപ്പൊ നേരത്തെ വായിച്ചു, കുറെ കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ആളുകൾ ചിലപ്പോൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന, വളരെയധികം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് താങ്ങും താരുമാവാനും, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ആ ആളുകൾക്ക് നിങ്ങളാൽ പറ്റുന്ന നിങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ചടങ്ങിൽ ഉണ്ണികൃഷ്ണ പണിക്കർ അധ്യക്ഷനായി, പൂർവ്വകാല അധ്യാപകരായ മേഴ്സി, വത്സല, ജനാർദ്ദനൻ എന്നിവരെയും വനമിത്ര അവാർഡ് ജേതാവ് കല്ലൂർ ബാലനെയും പരിപാടിയിൽ വെച്ച് ആദരിച്ചു. വനമിത്ര അവാർഡ് ജേതാവ് കല്ലൂർ ബാലനെയും പ്രധാന അധ്യാപിക അജിതയെയും ഉപഹാരം നൽകിയും പൊന്നാടയണിയിച്ചും ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ സ്കൂളിലേക്ക് ആവശ്യമായ ഇൻവെർട്ടർ പരിപാടിയിൽ കൈമാറി. പി ഷിബു, പി എം ജയചന്ദ്രൻ, ജനാർദ്ദനൻ മാസ്റ്റർ, മേഴ്സി, വത്സല, കല്ലൂർ ബാലൻ, ഋഷിയാമ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മനിശ്ശേരിയിൽ LDF ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി നടന്നു. മനിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റാലി തൃക്കങ്കോട്ടെ പൊതുസമ്മേളന നഗരിയിൽ സമാപിച്ചു. റാലിക്ക് ശേഷം നടന്ന സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. 28 സംസ്ഥാനങ്ങളിൽ നിയമസഭയിൽ തലവേദനയ്ക്ക് നെറ്റിയിൽ അരച്ചിടാൻ ഒരു കഷ്ണം BJP MLA കിട്ടാത്ത ഏക സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് കേരളമാണ്. ഞങ്ങളാണ് BJP തോൽപ്പിച്ചത്, നിങ്ങളല്ല എന്നുള്ള മനസ്സിലാക്കണം. 2016 തെരഞ്ഞെടുപ്പിൽ അബദ്ധത്തിൽ നിങ്ങളുടെ പിന്തുണയോടുകൂടി, കോൺഗ്രസിന്റെ ഒട്ടോടുകൂടിയാണ് നേമത്തെ ഒരാജഗോപാൽ ജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇതേപോലെ ഒരു ഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ആ ഒരു അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. നേമത്തെ ആ അക്കൗണ്ട് പൂട്ടിച്ചു. ഒറ്റ MLA പോലുമില്ല BJP കേരളത്തിൽ, ഒരു MLA പോലുമില്ലാത്ത BJP MLA പോലുമില്ലാത്ത കേരളത്തിൽ, 20 ലോക്സഭാ മണ്ഡലത്തിലും 3rd സ്ഥാനത്തുള്ള BJP ഉള്ള കേരളത്തിൽ നിങ്ങൾ വന്നിട്ട് മത്സരിച്ചിട്ട് ഞാൻ മോദിയെ നേരിടുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കോ? മനിശ്ശേരി ലോക്കൽ സെക്രട്ടറി കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി B വെങ്കിട്ട്, LDF ഷൊർണൂർ മണ്ഡലം സെക്രട്ടറി MR മുരളി, CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, LDF നേതാക്കളായ K ഗംഗാധരൻ, K ഭാസ്കരൻ, C മോഹൻദാസ്, M ഗോപാലകൃഷ്ണൻ, ഐക്കര നാരായണൻ, P ശ്രീലത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി ഇലക്ഷൻ കമ്മീഷൻ. നടപടി കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷന് നൽകിയ നിവേദനത്തെ തുടർന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ മോട്ടോർ വാഹന വകുപ്പ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ചെറുകാറുകൾ മുതൽ ബസ് വരെയുള്ള ടാക്സി വാഹനങ്ങൾ നിർബന്ധപൂർവ്വം നോട്ടീസ് നൽകി പിടിച്ചെടുത്തിരുന്നു. ഭക്ഷണം, ഡീസൽ വാടക നിരക്ക് തുടങ്ങിയ വിഷയങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ ആശങ്ക പരന്നതിനെ തുടർന്നാണ് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷന് നിവേദനം നൽകിയത്. തുടർന്ന് സെഡാൻ, XUV, ട്രാവലർ, ബസ് തുടങ്ങിയ വിവിധ ഇനങ്ങളിലെ നിലവിലെ സർക്കാർ വാടകയേക്കാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കി നിശ്ചയിച്ച ഉത്തരവിറക്കി. ഇലക്ഷൻ കമ്മീഷന്റെ അനുഭാവപൂർണമായ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KC ബാബു, സെക്രട്ടറി മനു മാത്യു, രക്ഷാധികാരി ശിവദാസൻ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലത്ത് SYS പ്ലാറ്റൂൺ അസംബ്ലി നടത്തി. വെള്ളിയാഴ്ച വൈകുന്നേരം കണ്ണിമറം പാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയോടെയാണ് അസംബ്ലിക്ക് തുടക്കമായത്. ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ SYS പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സജ്ജമാക്കിയ 1000-ലധികം സന്നദ്ധ സേനാംഗങ്ങളുടെ പ്ലാറ്റൂൺ അസംബ്ലിക്കാണ് ഒറ്റപ്പാലത്ത് സമാപനമായത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 കണ്ണിയമ്പുറം പാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്ലാറ്റൂൺ അംഗങ്ങളുടെ റാലി ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സമാപിച്ചു. പ്ലാറ്റൂൺ അംഗങ്ങൾക്ക് അഭിവാദ്യമർപ്പിച്ച് 100-ക്കണക്കിന് പ്രവർത്തകരും നേതാക്കളും റാലിക്ക് പിന്നിൽ അണിനിരന്നു.
സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി മാരായമംഗലം അബ്ദുൾ റഹ്മാൻ ഫൈസി സമാപന സംഗമം ഉദ്ഘാടനം ചെയ്തു. എസ് വൈ എസ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അബ്ദുർ റഷീദ് സഖാഫി കുറ്റ്യാടി മുഖ്യപ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് എൻ കെ സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, ജനറൽ സെക്രട്ടറി ഷൌക്കത്ത് ഹാജി കാരാകുർസി, ഫിനാൻസ് സെക്രട്ടറി കെ ഉമർ മദനി വിളയൂർ, എസ് എം എ ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് ഫൈസി കോങ്ങാട്, എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് സഖാഫി ഒറ്റപ്പാലം, ജനറൽ സെക്രട്ടറി ജാഫർ മണ്ണാർക്കാട് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ മനസ്സൊരിക്കലും അനുവദിക്കുകയും ഈ മഹത്തായ ജനാധിപത്യ ലോകത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഈ ഭാരതത്തെ ഏതെങ്കിലും കടിച്ചു കൂറുന്ന എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അഹ്സനി ആനക്കര, ജനറൽ സെക്രട്ടറി അബൂബക്കർ അവണക്കുന്ന, ഫിനാൻസ് സെക്രട്ടറി റഷീദ് അഷ്റഫി ഒറ്റപ്പാലം, മറ്റ് ക്യാബിനറ്റ് പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ചെറുതുരുത്തിയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളം എന്ന മാനവികതാ പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രഭാഷണ പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വി മുരളി ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ചെറുതുരുത്തി നെടുമ്പുര യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടിയിൽ വള്ളത്തുൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി, പുഗാസ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോൺ ജോഫി കേരളം എന്ന മാനവികതാ പ്രഭാഷണം നടത്തി. പുഗാസ മേഖലാ സെക്രട്ടറി എൻ കെ രാധാകൃഷ്ണൻ, എം എസ് ശ്രീധരൻ, കലാമണ്ഡലം ഗോപകുമാർ, സുബിൻ ചെറുതുരുത്തി എന്നിവർ സംസാരിച്ചു. അങ്ങനെ നമ്മൾ പുതിക്കുമ്പോൾ ഈ 144 കോടി ജനങ്ങളിലെ 14% വരുന്ന മുസ്ലിങ്ങൾ നമ്മളിൽ പെടില്ല. അപ്പൊ ആരാ നമ്മള്? 2.3% വരുന്ന ക്രിസ്ത്യാനികൾക്ക് പെടില്ല. ആരാ നമ്മള്? നമ്മള് ഹിന്ദുക്കൾ ആണ്. ആ നമുക്ക് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു, അത് സുവർണ ഭൂതകാലമായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വള്ളത്തുൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് നൂറുൽ ഇസ്ലാം മദ്രസയിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു. സ്മാർട്ട് ക്ലാസ് റൂം മഹൽ പ്രസിഡന്റ് കെ എസ് കലന്തറും പ്രവേശനോത്സവം മഹൽ ഖത്തീബ് ഉസ്താദ് മൻസൂർ അലിയും ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മഹൽ ജനറൽ സെക്രട്ടറി പി എ അബ്ദുൽ കരീം അധ്യക്ഷനായി, ഖജാൻജി എം എ മുഹമ്മദ് അലി, ഉസ്താദ് ജാഫർ അൽ ഹസനി, പി കെ സിദ്ദിഖ്, എം എം സയ്യിദ് എന്നിവർ സംസാരിച്ചു. സദർ മുഅലിം ഉമർ ദാരിമി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജാഫർ റഹീമി നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ശുദ്ധജല വിതരണത്തിനെന്ന പേരിൽ പ്രധാനപാത വെട്ടിപ്പൊളിച്ചതിൽ പ്രതിഷേധം. കോട്ടായ് പൂടൂർ പാലക്കാട് റൂട്ടിൽ ഓടന്നൂരിൽ നിന്ന് കൊല്ലംകോട്ടേക്കുള്ള ഗ്രാമീണ റോഡ് വേർതിരിയുന്ന ഭാഗത്താണ് പ്രധാനപാതയും ഉൾനാടൻ റോഡും കേരള വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ വെട്ടിമുറിച്ചിട്ടത്. പ്രധാനപാതയുടെ എല്ലാ പ്രവൃത്തികളും പൂർത്തിയായ ശേഷമുള്ള വ്യാപക കേടുപാട് വരുത്തൽ കരാറുകാരുടെ ധാർഷ്ട്യമാണെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇലക്ട്രൽ ബോണ്ടിലൂടെ 1900 കോടി രൂപ സമാഹരിച്ച കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെക്കുറിച്ച് സംസാരിക്കാൻ ധാർമ്മിക അവകാശമില്ലെന്ന് സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. പൗരത്വ വിഷയം കോൺഗ്രസ് പ്രകടന പത്രികയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്നും എം എ ബേബി. വനിതാ സംവരണ ബിൽ നടപ്പിലാക്കുന്നതിലെ കാലതാമസം മോദി സർക്കാർ സ്ത്രീകളോട് ചെയ്യുന്ന വഞ്ചനയെന്ന് AITUC ദേശീയ ജനറൽ സെക്രട്ടറി അമർജിത് കൗർ. ഒറ്റപ്പാലത്ത് പുനരുമോ ജനാധിപത്യ ഇന്ത്യ എന്ന വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് എംപിയുടെ സംവാദം. ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. തൃശൂർ പൂരത്തിന് സമാപനം. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് രാത്രി പൂരം ചടങ്ങിലൊതുക്കി. പുലർച്ചെ 3 നിശ്ചയിച്ച വെടിക്കെട്ട് നടന്നത് ഇന്ന് രാവിലെ. അടുത്ത പൂരം 2025 May 6 തൃശൂർ പൂരം നടത്തിപ്പിനെതിരെ കെ മുരളീധരൻ. പകൽ വെടിക്കെട്ടും രാത്രി പൂരവും എന്ന സ്ഥിതിയിലായെന്നും വെടിക്കെട്ടിന്റെ പൊലിമ പോയെന്നും കെ മുരളീധരൻ. ഓങ്ങല്ലൂർ വാടാനംകുറിശി മേഖലയിലെ ക്വാറികളിൽ വ്യാപക വിജിലൻസ് റെയ്ഡ്. വിജിലൻസിന്റെ പരിശോധന. ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയത് മൈനിംഗ് ആൻഡ് ജിയോളജി, മോട്ടോർ വാഹന വകുപ്പ്, GST എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ. സംസ്ഥാനത്ത് നടന്നുവന്ന SSLC മൂല്യനിർണയത്തിന് സമാപനം. മൂല്യനിർണയം പൂർത്തിയാക്കിയത് 14 ദിവസം കൊണ്ട്. മെയ് മാസത്തിൽ SSLC ഫലം പുറത്തുവരും. ഹയർ സെക്കൻഡറി വിഭാഗം മൂല്യനിർണയം തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.